പോണ്ടിച്ചേരിയിൽ വന്ന് ഇവിടുത്തെ കുറച്ച് സെലക്റ്റഡ് ആയ സ്ഥലങ്ങൾ കണ്ടുപോവാൻ നോക്കുന്നവർക്കായുള്ള വീഡിയോ ആണിത്. പോണ്ടിച്ചേരി അഥവാ പുതുച്ചേരി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ തെക്ക് കിഴക്കൻ തീരത്ത് തമിഴ്നാടിൻ്റെ അതിർത്തി സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. ഇതൊരു മുൻ ഫ്രഞ്ച് കോളനി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രഞ്ച് സ്വാധീനം ഇപ്പോഴും അതിൻ്റെ ഒരു ആർക്കിടെക്ചറിലും സംസ്കാരത്തിലും ഭക്ഷണങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ സ്ഥലങ്ങളെക്കുറിച്ച് മാത്രമല്ലാതെ പോണ്ടിച്ചേരിയിലേക്ക് ഒരു ഇലക്ട്രിക് കാറിൽ യാത്ര ചെയ്യുന്ന കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. കുറേ പേർക്ക് സംശയം ഉണ്ടാവാം, അതായത് ഒരുപാട് ദൂരം ഈ വണ്ടിയായിട്ട് യാത്ര ചെയ്യാൻ കഴിയുമോ, ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം കളയേണ്ടതായി വരുമോ, ഇനി ചാർജിങ് സ്റ്റേഷൻ കൃത്യമായിട്ടുള്ള സ്ഥലത്തുണ്ടാവുമോ. മാത്രമല്ല ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ ചിലവ് വരും ഈ ഒരു യാത്രയിൽ എന്നിങ്ങനെ എല്ലാ ഡീറ്റെയിൽസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഒരുപാട് ദൂരം EV വെഹിക്കിൾ വെച്ച് നമുക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരടുത്ത് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, പറ്റും. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഡീസൽ വണ്ടി പോലെ ഒന്നും പെട്ടെന്ന് അങ്ങനെ എടുത്ത് പോകാൻ പറ്റില്ല. ഒരു പ്ലാനിങ്ങും അതിൻ്റേതായിട്ടുള്ള സമയവും കണ്ടെത്തിയിട്ട് വേണം നമുക്ക് ഏതൊരു ദൂരത്തേക്കും ഈ വണ്ടി കൊണ്ടുപോകാൻ. ഇനി ചാർജിങ് സ്റ്റേഷൻ്റെ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഞാനിപ്പോൾ ഈ പോയ ട്രിപ്പിനകത്ത് 150 കിലോമീറ്റർ കൂടുമ്പോൾ എല്ലായിടത്തും ചാർജിങ് സ്റ്റേഷൻ അവൈലബിൾ ആയിരുന്നു. എറണാകുളത്തു നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഫസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ വരേണ്ടി വന്നത് അവിനാശി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 5:30 എത്തിച്ചേർന്നത്. അപ്പോൾ ഇവിടെ സിയോൺ എന്ന് പറഞ്ഞ ചാർജിങ് സ്റ്റേഷനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ആയിട്ട് നമുക്കൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമുക്ക് ആ ഒരു EV സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യേണ്ട സമയം ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ചാർജിനിട്ടിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറി, അത് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ മാത്രമാണ് എക്സ്ട്രാ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി വന്നത്. അതായത് 1 മണിക്കൂർ ടോട്ടൽ എടുക്കും നമുക്ക് വണ്ടി ഫുൾ ചാർജ് ആവാൻ. അത് കഴിഞ്ഞ് പിന്നീട് സെക്കൻഡ് ചാർജിങ് വന്നത് മെട്ടുപെട്ടി എന്ന് പറഞ്ഞ ടോൾ പ്ലാസയുടെ സൈഡിലുള്ള റിലാക്സ് എന്ന് പറയുന്ന മറ്റൊരു ചാർജിങ് സ്റ്റേഷനിലാണ്. അപ്പോൾ ഇതെല്ലാം റോഡ് സൈഡ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനു വേണ്ടി നമുക്ക് ഡീവിയേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. മൂന്നാമതായിട്ട് നമ്മൾ ചാർജ് ചെയ്ത് സെങ്കുരിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു ചാർജിങ് സ്റ്റേഷനാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണമെങ്കിൽ നിർത്തണം ആ സ്പോട്ടിൽ, വീണ്ടും ചാർജ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് അങ്ങനെ വീണ്ടും നമുക്കിവിടെ സമയം ലാഭിക്കാനും പറ്റും. ടോട്ടൽ ഒരു 2.5 മണിക്കൂറോളമാണ് എനിക്ക് ചാർജിങ്ങിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. അതിൽ 1 മണിക്കൂറോളം നമ്മൾ ഫുഡ് കഴിച്ച് അങ്ങനത്തെ ആ സമയം ടാലി ആക്കിയെങ്കിലും കൂടി എക്സ്ട്രാ ഒരു 1.25 മണിക്കൂറാണ് നമുക്ക് EV കാറായിട്ട് വന്നതിൻ്റെ പേരിൽ നമുക്ക് ഈ ഒരു ട്രിപ്പിൽ എക്സ്ട്രാ വന്ന ടൈം. ഈ ഒരു യാത്രയിൽ എനിക്ക് മൊത്തം വന്ന ചാർജിങ്ങിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 2,900 അപ്പ് ആൻഡ് ഡൗൺ. അതായത് 1200 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി വരുന്നത് 2,900 രൂപ മാത്രമാണ്. ഇപ്പോഴത്തെ ഒരു സമയം വെച്ച് നോക്കുമ്പോൾ വളരെ കുറവ് തന്നെയാണ്. ഇതൊരു ഡീസൽ വണ്ടിയിലാണ് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈലേജ് വെച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാൻ പറ്റും എത്ര രൂപ നമുക്ക് ട്രാവൽ എക്സ്പെൻസ് മാത്രം വരുന്നുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതിനകത്ത് യാത്ര ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയാനാണെങ്കിൽ നമുക്ക് ഇപ്പോൾ EV സ്റ്റേഷൻ കണ്ടെത്തി ആ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡീസൽ വണ്ടിനെ സംബന്ധിച്ച് നമുക്ക് പെട്രോൾ പമ്പിനെ പറ്റി യാതൊരു ടെൻഷനും വേണ്ട. പക്ഷേ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ EV സ്റ്റേഷൻ തേടി പിടിച്ച് ചാർജ് ചെയ്തിട്ടാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം നമ്മളവിടെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. മാത്രമല്ല നോർമലി ഇപ്പോൾ ഒരു 10 മണിക്കൂറിൻ്റെ യാത്ര ഡീസൽ കാറിൽ ഒറ്റ സ്ട്രെച്ച് പിടിച്ചെത്തുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആ യാത്ര 13 മണിക്കൂർ എടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ മിനിമം ഒരു 12.5 മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി കണക്കാക്കേണ്ടി വരും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ലോ ബഡ്ജറ്റിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ആ കോംപ്രമൈസിങ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് നമ്മുടെ സമയത്തിനെയാണ്. ആ സമയം കോംപ്രമൈസ് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്ലാൻ ചെയ്താൽ നല്ല ചിലവ് കുറഞ്ഞ യാത്ര സമ്മാനിക്കുന്നൊരു വാഹനമാണ് EV. പക്ഷെ അതല്ല നിങ്ങൾക്ക് ചിലവാക്കാൻ സമയമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് എത്തണം, നിങ്ങൾക്ക് യാത്രയിൽ വരുന്ന ബഡ്ജറ്റ് ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഡീസൽ കാറിലോ അല്ലെങ്കിൽ പെട്രോൾ കാറിലോ പോകുന്നത് തന്നെയായിരിക്കും. രാത്രി ഒരു 1:30 മണിയോടുകൂടെ പോണ്ടിച്ചേരി ടൗണിൽ നമ്മൾ എത്തിച്ചേർന്നിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അന്വേഷിച്ചത് നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ ഗൂഗിൾ റിവ്യൂലൊക്കെ നോക്കിയപ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് ആദ്യം കിട്ടിയതാണ് സോസ് ആൻഡ് ടോസ് എന്ന് പറഞ്ഞൊരു കഫേ. റിവ്യൂ ചെക്ക് ചെയ്തപ്പോൾ ഇവിടുത്തെ പിസ്സ, ലസാനിയ, ജ്യൂസൊക്കെ അടിപൊളിയാണെന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതിനെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫുഡ് തന്നെ ഞാൻ ഓർഡർ ചെയ്തു. പക്ഷേ അതിൽ പിസ്സ നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ജ്യൂസിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയും അതേപോലെ ലസാനിയുടെ ആ ഒരു ടേസ്റ്റൊന്നും അത്രക്കങ്ങോട്ട് സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല. നമ്മൾ കൊടുക്കുന്ന കാശിനുള്ളൊരു ക്വാളിറ്റി ഫുഡ് ഇവിടെ കിട്ടുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഇവിടെ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടന്നിട്ടാണ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തിയത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം എന്ന് വെച്ചാൽ സഫയർ ഇൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. 1500 രൂപയ്ക്ക് AC റൂം കൂടെ കിട്ടും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നിൽക്കുന്നത് ഒരു പ്രൈം സ്പോട്ടിലാണ്. ഇവിടുന്ന് ബീച്ചിലേക്ക് പോകാനും അതേപോലെ തന്നെ ആ ഫ്രഞ്ച് കോളനി അതായത് മെയിൻ സ്പോട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടി നമുക്ക് വെറും 300-400 മീറ്റർ നടന്നാൽ മാത്രം മതി. അപ്പോൾ റൂമിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, ഡയറക്റ്റ് നിങ്ങൾക്ക് വിളിച്ച് റേറ്റൊക്കെ അന്വേഷിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്.
അപ്പോൾ പോണ്ടിച്ചേരി വന്ന് രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ അതൊരു മോശമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റൂമിൽ നിന്നിറങ്ങി നേരെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന കഫേ ഡെസ് ആർട്സ് എന്ന് പറഞ്ഞ ഒരു കഫേയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നടക്കാമെന്നുള്ള ദൂരമേ ഉള്ളൂ, നമ്മുടെ റൂമിൽ നിന്ന് വെറും 250-300 മീറ്റർ അടുത്തുള്ളൂ. കൂടുതലും ഫോറിനേഴ്സാണ് ഇതിനകത്ത് കാണുന്നത് നമുക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര സൈലൻ്റാണ്, ആർക്കും അങ്ങനെ ഒച്ചപ്പാടും ബഹളങ്ങളൊന്നും വെച്ചും ഭക്ഷണം കഴിക്കുന്ന രീതിയല്ല, ഭയങ്കര സൈലൻ്റായിട്ട് അവരവരെ കാര്യം നോക്കി തിന്നുന്ന ഒരു രീതിയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ മെനുവിൽ നോക്കിയപ്പോൾ ഒരു കോംബോ ബ്രേക്ക്ഫാസ്റ്റ് മീലുണ്ട്, സ്ക്രാമ്പിൾഡ് എഗ്സ് ഒക്കെ വെച്ചിട്ടുള്ള, അപ്പോൾ അതൊരെണ്ണം പറഞ്ഞു. പിന്നെ ക്രിസോൺ വിത്ത് ലാറ്റേ, ഇത് രണ്ടുമാണ് ഞാൻ വേറെ ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ക്രിസോണും ലാറ്റ ആദ്യം വന്നപ്പോൾ തന്നെ അത് അടിപൊളിയായിരുന്നു. അത് ഗംഭീരം തന്നെ പറയാം, കാരണം ഒരാൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ കഴിക്കാം, അതിനും മാത്രം ടേസ്റ്റ് കൊണ്ട് നമുക്ക് കഴിച്ചു പോകണൊരു ക്രിസോണായിരുന്നു നമുക്കിവിടെ കിട്ടിയത്. പക്ഷേ സ്ക്രാമ്പിൾഡ് എഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ഞാൻ ചൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, അതെൻ്റെ ഒരു ടേസ്റ്റ് ബഡ്സിൻ്റെ പ്രശ്നമാവാം, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വലിയ സാറ്റിസ്ഫൈഡ് ആയില്ല. അതൊരിക്കലും ഇവിടുത്തെ ഫുഡ് ക്വാളിറ്റിനെയോ ക്വാണ്ടിറ്റിനോ അല്ല ഞാൻ പറയുന്നത്, എനിക്ക് പേഴ്സണലി ഈ ഒരു ടൈപ്പ് ടേസ്റ്റ് എൻ്റെ നാക്കിന് ഇഷ്ടപ്പെടുന്നതല്ല, അതുകൊണ്ടാണ് ഞാനത് സിൻസിയറായിട്ട് പറയണത്. അപ്പോൾ ഇങ്ങനത്തെ മീല് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് പറ്റിയൊരു സ്പോട്ടാണ്, ഒരു വെറൈറ്റി ആയിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നൊരു സ്പോട്ടും കൂടിയാണ് ഈ കഫേ ഡെസ് ആർട്സ്. കോറമണ്ടൽ കഫേ എന്ന് പറഞ്ഞ മറ്റൊരു കഫേ ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുഡ് ക്വാളിറ്റി ഒക്കെ ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡാണ് കിട്ടുന്നത്. മാത്രമല്ല ആംബിയൻസ് എനിക്ക് കമ്പാരിറ്റീവ്ലി കഫേ ഡെസ് ആർട്സിനേക്കാളും നല്ല ഇഷ്ടപ്പെട്ടത് കോറമണ്ടൽ കഫേയിലത്തെയാണ്. നിങ്ങൾക്ക് നല്ലൊരു സമാധാനത്തിലൊരു കഫേ ചെന്ന് നല്ല ടേസ്റ്റോടുള്ള ഫുഡും ഡെസേർട്ട്സും ഇനി അത് കൂടാതെ ഡ്രിങ്ക്സൊക്കെ കഴിക്കണവർക്ക് ബാർ ഫെസിലിറ്റി ഇവിടെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഡ്രിങ്ക്സും ഓർഡർ ചെയ്ത് ഭയങ്കര സമാധാനമായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ കോറമണ്ടൽ കഫേ നല്ലൊരു സ്പോട്ടായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റും. പക്ഷേ ഇതിനൊക്കെ ഒരു വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. പക്ഷേ എന്നിരുന്നാലും കൊടുക്കുന്ന വിലയ്ക്കുള്ള മനസ്സമാധാനവും ആ ഒരു ഫുഡ് ക്വാളിറ്റിയും ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി ഇവിടുത്തെ സ്ട്രീറ്റിൽ ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ശരിക്കും വേറെ ഏതോ ഒരു നാട്ടിലാണ് ഇറങ്ങി നടക്കണമെന്നൊരു ഫീൽ നമുക്ക് വരും. കാരണം ഇവിടുത്തെ ആ മരങ്ങളുടെയും ആ ബിൽഡിങ്ങിൻ്റെ ഒക്കെ രീതി, ആ ഭംഗിയൊക്കെ ശരിക്കും നടന്ന് ആസ്വദിക്കാനുള്ള സംഭവമാണ്. അങ്ങനെ ആദ്യം നമ്മൾ എത്തുന്ന സ്പോട്ടാണ് ഭാരതി പാർക്ക്. ഈ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റും ഇവിടുത്തെ ലോക്കൽസും ഒരുപോലെ വന്ന് റിലാക്സ് ചെയ്തിരുന്ന് ആ പൂക്കൾ വീണ ആ ഒരു ഭംഗിയും ആ ഒരു പച്ചപ്പും നല്ല തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ അടിച്ച് നിൽക്കണ ആ ഒരു സ്പോട്ടിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ തന്നെ ഭൂരിഭാഗം പേരും ഇവിടെ വരുന്നത്. ഈ പാർക്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ നമുക്കിവിടുത്തെ ആ ഒരു പ്രോമിനൻ്റ് ബീച്ചും ആ ഗാന്ധി സ്റ്റാച്ചു ഒക്കെ കാണാൻ പറ്റും. ബീച്ചിലേക്ക് കടക്കണേക്കാൾ മുമ്പായിട്ട് തന്നെ ഏകദേശം ഒരു പുരാതന കാലത്ത് കണ്ടിരുന്ന ഒരു മാർക്കറ്റിൻ്റെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ഈ ബീച്ചിൻ്റെ പേരാണ് പ്രോമിനൻ്റ് ബീച്ച്. ഇതൊരു 300 മീറ്റർ അപ്പുറം നടന്നു കഴിഞ്ഞാൽ റോക്ക് ബീച്ച് എന്ന് പറഞ്ഞ മറ്റൊരു ബീച്ചിലേക്ക് എത്താം. അപ്പോൾ ഇതൊക്കെ ഏതാണ്ട് ലിങ്കായി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ രാവിലെയോ വൈകുന്നേരമോ ഒക്കെ നല്ലൊരു ഈവനിങ് വാക്കിനോ മോർണിംഗ് വാക്കിനോ ഒക്കെ പറ്റിയ സ്പോട്ടായിട്ട് ഇതിനെ മാറ്റാൻ പറ്റും. അടുത്തതായിട്ട് വൈറ്റ് ടൗൺ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഒരു ഫ്രഞ്ച് കോളനിയിലേക്കാണ് ഞാൻ നടക്കാൻ പോകുന്നത്. ആ പഴയ ഫ്രഞ്ച് ആംബിയൻസൊക്കെ നമുക്ക് ഇവിടുത്തെ സ്ട്രീറ്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒക്കെ കാണാൻ പറ്റും. മാത്രമല്ല ഈ സ്ട്രീറ്റിൽ കൂടുള്ള ആ ഒരു നടത്തം നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് നടക്കാനും പറ്റും. നല്ല ശാന്തമായൊരു അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ടൊക്കെ നല്ല മെഡിറ്റേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ശ്രീ അരോബിന്ദോ ആശ്രം എന്ന് പറഞ്ഞ ഈ സ്പോട്ടിലേക്ക് എന്തായാലും എത്തിച്ചേരാൻ നോക്കുക. ഇതിൻ്റെ അകത്ത് ക്യാമറ ഒന്നും അലൗഡല്ല, പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് പറയുന്നത് അതിനകത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അടുത്ത ദിവസം രാവിലെ 9 മണിക്ക് ഓറോവിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓറോവിലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും എല്ലാ നാഷണാലിറ്റീസിലുള്ള ആൾക്കാർക്കും ഉപരിയായിട്ട് എല്ലാ രാജ്യങ്ങളിലെയും അതിപ്പോൾ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും സമാധാനത്തിലും ഭയങ്കര പുരോഗമനപരമായ ഐക്യത്തിനൊക്കെ ജീവിക്കാൻ കഴിയുന്ന ഒരു യൂണിവേഴ്സൽ ടൗണാക്കി മാറ്റാൻ തന്നെയാണ് ഈ ഓറോവിൽ എന്ന് പറഞ്ഞ സ്ഥലം മെയിനായിട്ട് ലക്ഷ്യമിടുന്നത്. 1968 ഇത് എസ്റ്റാബ്ലിഷ് ആവുന്നത്. 3,300 ആൾക്കാരാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നതും 50,000 പോപ്പുലേഷൻ എന്നുള്ള രീതിയിലൊരു സ്ഥലമാക്കി മാറ്റാൻ തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ ഇത്രയും പ്രത്യേകതകളുള്ള ആ ഒരു മാത്രം മന്ദിറിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ അനുവാദമില്ല, അതിന് മുൻകൂട്ടി പെർമിഷൻ നമ്മൾ 2 ആഴ്ച മുമ്പൊക്കെ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അല്ലാത്തന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് നിന്നൊക്കെ ഒന്ന് കണ്ടു പോകാവുന്ന ഒരു സെറ്റപ്പ് അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് അത് വിസിറ്റ് ചെയ്യാനും ആ പോകുന്ന കാഴ്ച എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എത്തേണ്ടത് മാത്രം മന്ദിറിൻ്റെ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളത് ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് ഒരു 1.5 കിലോമീറ്റർ നല്ല പ്രകൃതിയിലുള്ളിൽ കൂടെ ഇങ്ങനെ നടന്ന് പോകേണ്ട ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ കിട്ടുന്നത്. അപ്പോൾ 150 രൂപയാണ് കാർ പാർക്കിങ്ങിന് വരുന്ന ചാർജ്. ആ ഒരു പൈസ ചിലവ് മാത്രമേ നമുക്കിത് കാണാൻ നമുക്ക് ആകെ വരുന്നുള്ളൂ, കാരണം അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെ ഫ്രീ പാസ്സാണ്.
കുറച്ചങ്ങനെ നടന്നെത്തുമ്പോൾ നമ്മൾ ആദ്യം എത്തുന്നത് ഇവിടുത്തെ ഒരു ഇൻഫർമേഷൻ സെൻറ്ററിലാണ്. ഇതിനകത്ത് നമുക്ക് ആ മാത്രമേ മന്ദിറിൻ്റെ ഇൻറ്റീരിയർ ഭാഗമൊക്കെ ഒരു മിനിയേച്ചറിൻ്റെ രൂപത്തിൽ ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ഇതെല്ലാം കണ്ടതിന് ശേഷം ഇവിടെ ഫ്രീ ആയിട്ട് എൻട്രി പാസ് കൊടുക്കുന്നുണ്ടാവും പുറത്ത്. അപ്പോൾ അതെടുത്തതിന് ശേഷം ആ പാസ് നമ്മുടെ കയ്യിൽ തന്നെ വയ്ക്കുക. നല്ലൊരു സമാധാനപരമായ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്കിങ്ങനെ നടന്നു പോകാൻ പറ്റും. 1.5 കിലോമീറ്ററാണ് ഇങ്ങനെ നടന്നു പോകേണ്ടത്. പക്ഷേ ഇങ്ങനത്തെ നല്ല സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു 1.5 കിലോമീറ്ററൊന്നും ഒരിക്കലും നമുക്ക് മടുപ്പിക്കുന്ന രീതിയിലല്ല ഇവിടെ കിട്ടുന്നത്. അങ്ങനെ കുറച്ച് ദൂരം നല്ല ഒരു അന്തരീക്ഷത്തിലൊക്കെ നടന്ന് നമ്മൾ എത്തുന്നത് ഇതുപോലത്തെ ഒരു ആൽമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ തന്നെ 100 വർഷം പഴക്കമുള്ള ഒരു ഭീമൻ ആൽമരവും നമുക്കിവിടെ കാണാൻ പറ്റും. ശരിക്കും നമുക്ക് നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് എനർജി തന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഈ ആൽമരത്തിൻ്റെ അവിടെ നിന്ന് ഒരു 2-3 മിനിറ്റും കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മളൊടുവിൽ ആ മാതൃ മന്ദിറിൻ്റെ വ്യൂ പോയിന്റിൽ എത്തിച്ചേരും. ഇവിടം വരെയാണ് നമുക്ക് ആ ഒരു ഫ്രീ പാസിൽ നമുക്ക് എത്താൻ പറ്റുന്ന ലാസ്റ്റ് സ്പോട്ട് വരുന്നത്. അപ്പോൾ നിലവിൽ ഇവിടെ എന്തോ എക്സ്പാൻഡ് ചെയ്യണ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രീനറി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓറോവിൽ വിസിറ്റ് ചെയ്യാൻ സമയം കണ്ടെത്തുക. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാഴ്ചയും കണ്ടതിന് ശേഷം നമുക്ക് ആ ഒരു ബസ് സർവീസ് വഴി ആ ഫ്രീ സർവീസ് നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് തിരിച്ചെത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന ആ ഒരു 1.5 കിലോമീറ്റർ വീണ്ടും നടക്കേണ്ടതായിട്ട് വരുന്നില്ല. അങ്ങനെ യാത്ര തുടങ്ങിയോട് തന്നെ നമ്മുടെ യാത്ര അവിടെ അവസാനിക്കുകയാണ്. ആ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അവിടെയാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യണത്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റും ബുട്ടീക്സും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിരുന്ന് ലൈറ്റായിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് ഒന്ന് ഫ്രീ മൈൻഡായിട്ട് നമുക്ക് തിരിച്ചു പോവാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു 19 കിലോമീറ്റർ ദൂരം നിൽക്കുന്ന അരിക്കമേട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ സമയം ഏതാണ്ട് ഒരു 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് പോകാൻ പറ്റിയൊരു സ്പോട്ട് ആയതുകൊണ്ട് തന്നെയാണ് അരിക്കമേട് എന്ന സ്ഥലം ഞാൻ ചൂസ് ചെയ്തത്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. കൂടാതെ നല്ലൊരു ഫ്രഷ് എയറും നല്ലൊരു സൈലൻ്റ് ആൻഡ് കാം അറ്റ്മോസ്ഫിയറാണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ നമുക്ക് പാസോ അല്ലെങ്കിൽ പ്രവേശന ഫീസോ ഒന്നും നമുക്ക് എടുക്കേണ്ടതില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഡ്രോണുകളുടെ ഉപയോഗവും അതേപോലെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടും ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ലൊരു സമാധാനത്തിൽ അധികം തിരക്കൊന്നും ഇല്ലാണ്ട് ഈ മരങ്ങൾക്കിടയിൽ ഇങ്ങനെ നടക്കാം. പ്രത്യേകിച്ച് കപ്പിൾസൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഒരു പറ്റിയ സ്പോട്ടാണത്. അരിക്കമേടിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ബോർഡ് കാണാൻ പറ്റും, മാംഗ്രൂവ് ഫോറസ്റ്റ് ബോട്ട് എന്നുള്ളൊരു ബോർഡ്. അപ്പോൾ അതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തപ്പോഴാണ് ആദ്യം എത്തുന്നൊരു സ്പോട്ടാണ്. ഭയങ്കര ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയർ, ചുറ്റും ഇങ്ങനെ മരങ്ങളൊക്കെ നിന്നിട്ട് നല്ല തണലും നല്ല കാറ്റും കിട്ടുന്നൊരു സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കയാക്കിങ്ങും ബോട്ടിങ്ങും നടത്തുന്ന ഒരു സ്പോട്ടിലേക്കാണ് എത്താൻ പറ്റുന്നത്. അങ്ങനെ ആ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഓലയിൽ മേഞ്ഞ കുറച്ച് കോട്ടേജൊക്കെ പക്ക നാച്ചുറലായിട്ട് ഇങ്ങനെ പണിയാണ് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ 2-3 മാസം കഴിഞ്ഞാൽ ഇവരെന്നെ റെൻ്റ് ഔട്ട് ചെയ്യുന്ന കോട്ടേജാണ്. ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ആ ബോട്ടിങ്ങിൻ്റെ ഭാഗത്തേക്ക് എത്താൻ പറ്റും. 500 രൂപയാണ് ബോട്ടിങ്ങിന് വരുന്ന ചാർജ് ഒരാൾക്ക്, 450 രൂപയാണ് കയാക്കിങ്. ഇനി രണ്ടും കൂടി എടുക്കുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ പാക്കേജൊക്കെ ഇവർ ചെയ്ത് തരുന്നതായിരിക്കും. ബോട്ടിങ്ങിനാണെങ്കിൽ ഒരു 1.5 മണിക്കൂറാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അത് നമ്മളെ കൊണ്ടുപോകുന്നത് നല്ല തിക്കായിട്ട് നിൽക്കുന്ന മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ്. അപ്പോൾ അതൊക്കെ എത്രമാത്രം ഗംഭീരമാണെന്ന് ഇപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
ഇതുപോലത്തെ നല്ല കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പയ്യെ ആ ഒരു കണ്ടൽക്കാട് എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത് പോണത് കടലും കായലും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്കാണ്. ഈ പോകുന്ന വഴിയിൽ ഒരുപാട് ഫിഷിംഗ് ബോട്ടുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു തുറമുഖവും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ആ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ തിരമാലകൾ നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നു തുടങ്ങും. അപ്പം തന്നെ ബോട്ട് കിടന്ന് ഇങ്ങനെ ഒരു ഇളക്കം വരുന്നത് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു 1.5 മണിക്കൂറിൻ്റെ ആ ഒരു ബോട്ടിങ്ങിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്തായാലും പോണ്ടിച്ചേരി വരുന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതല്ല, ഇതിനപ്പുറത്തേക്ക് ഒരു വലിയൊരു മാംഗ്രൂവ് ഫോറസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് പിച്ചാവരം മാംഗ്രൂവ് ഫോറസ്റ്റാണ്. അതെന്ന് പറയുന്നത് വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് മാംഗ്രൂവ് ഫോറസ്റ്റ് എന്നുള്ളൊരു കാറ്റഗറിയിലാണ് വരുന്നത്. അതിവിടുന്ന് ഏകദേശം ഒരു 70-72 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും വലിയൊരു രീതിയിലുള്ള ഒരു മാംഗ്രൂവ് ഫോറസ്റ്റിലെ ബോട്ടിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ നല്ലത്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ കാണിച്ച ആ ഒരു ബോട്ടിംഗ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആണെങ്കിൽ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരാളാണ് ഇവിടെ നമുക്കെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളീൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയുന്നൊരു ചെറിയൊരു വീഡിയോ ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ആ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് പുള്ളി പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആണെങ്കിലും ആ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഗൂഗിൾ മാപ്പിനകത്ത് വിൽസ് ബോട്ട് ഹൗസ് എന്നുള്ള ആ ഒരു ലൊക്കേഷൻ ഇട്ട് ഞാൻ കറക്റ്റ് ഇങ്ങോട്ടേക്ക് എത്തുന്നതായിരിക്കും. ഇങ്ങനെ പാത്തിങ്ങനെ നിറയെ ബോട്ട് റൈഡ്സ് ആൻഡ് കയാക്കിംഗ് அப்புறம் ஆர்ச்சரி கேம்ஸ் இந்த மாதிரி ஃபுட் ட்ரிபிள் அப் ரெஸ்டாரண்ட் ஃபுட் இந்த மாதிரி நிறைய ஆக்டிவிட்டீஸ் இருக்குது. இது எல்லாத்தையும் டீட்டெயிலாக தெரிஞ்சுக்கணும்னா நீங்கள் வில்ஸ் போட் ஹவுஸ் வாங்க. இங்கே மேங்க்ரோவ் ஃபாரஸ்ட் போட்டிங் ஒரு 5 இயர்ஸாக நடந்துகிட்டு இருக்குது. பாண்டிச்சேரியிலேயே பிக்கெஸ்ட் கயாக்கிங் அண்ட் போட்டிங் ஸ்பாட் இது தான். இங்கே கயாக்கிங் வந்து இங்கே ஒரு ஆளுக்கு 450 சார்ஜ் பண்ணுறோம், போட்டிங் வந்து 500 சார்ஜ் பண்ணுறோம். இப்போ ரெண்டுத்தையும் சேர்த்து காம்போவை ஆஃபர் பண்ணுறோம், 850 பர் பர்சன் ஃபார் போட்டிங் அண்ட் கயாக்கிங். அப்புறம் பார்த்தீங்கன்னா இதில் ஃபுட்டு இன்க்ளூட் ஆகிடும், அப்புறம் கோகோனட் இன்க்ளூட் ஆகிடும். இது எல்லாத்தையும் சேர்த்து உங்களுக்கு 850 கொடுக்குறோம். இப்போ பார்த்தீங்கன்னா ஆஃபர், சம்மர் ஆஃபர் நிறையா போயிட்டுருக்கு. கண்டிப்பாக விசிட் பண்ணுங்கள். மேங்க்ரோவ் ஃபாரஸ்ட் போட்டிங் கூகுளில் சர்ச் பண்ணால் கிடைக்கும், இல்லைனா வில்ஸ் போட் ஹவுஸ். நம்மளோட பேர் வந்து வில்ஸ் போட் ஹவுஸ். அங்கே நல்லொரு டைம் ஸ்பெண்ட் ചെയ്തതിനു ശേഷം ഉച്ചയ്ക്ക് ഏകദേശം സമയം ഇപ്പോൾ 3 മണിയായിട്ടുണ്ട്. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ഹോട്ടൽ സെർച്ച് ചെയ്ത് പോയപ്പോൾ ബിസ്മില്ല എന്ന് പറയുന്ന ഒരു മൾട്ടി ക്യുസിൻ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ എത്തിയത്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു റേറ്റിനുള്ള ഫുഡ് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ അടിപൊളിയാണ്. ഞങ്ങൾ ഓർഡർ ചെയ്ത് ഇവിടുത്തെ സ്റ്റൈലായിട്ടുള്ള ഒരു തമിഴ്നാട് ചിക്കൻ ബിരിയാണിയാണ്. പക്ഷേ അതൊക്കെ നല്ലൊരു ടേസ്റ്റ് ഇതിനെ കഴിക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഏദൻ ബീച്ച് എന്ന് പറഞ്ഞ മറ്റൊരു ബീച്ചിലേക്കാണ് പോയത്. അത് നമ്മുടെ ഈ ഒരു അരിക്കമേടിൻ്റെയും നമ്മളിപ്പോൾ പോയ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെയൊക്കെ നിയറസ്റ്റായി നിൽക്കുന്ന ബീച്ചായതുകൊണ്ടാണ് ഈ ഒരു സ്കെഡ്യൂളിൽ ഞാനത് ചാർട്ട് ചെയ്തത്. അപ്പോൾ ഏദൻ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളൊരു ബീച്ചാണ്. ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫെസിലിറ്റീസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു രീതിയാണത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അംബ്രല ഹട്ട്സും വാച്ച് ടവറും ആംഫി തിയേറ്റർ സ്കൂബ ഡൈവിംഗ് അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസ് ഉണ്ട്. കൂടാതെ നമ്മൾക്ക് വേണ്ടുന്ന എമിനിറ്റീസ്, ടോയ്ലറ്റ്സ്, ഡ്രസ് ചേഞ്ചിങ് റൂംസ്, അങ്ങനെ എല്ലാ കാറ്റഗറീസും അതായത് എല്ലാ ഫെസിലിറ്റീസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബീച്ചാണ്. അത് നല്ല വൃത്തിയോടുകൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബീച്ച് കൂടിയാണ് ഏദൻ ബീച്ച്. അങ്ങനെ ഇത്ര സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഈവനിങ്ങോടുകൂടി എൻ്റെ ആ ഒരു പോണ്ടിച്ചേരി സ്കെഡ്യൂൾ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനിയും സ്ഥലങ്ങൾ ഒരുപാട് കാണാനുണ്ട് ഇവിടെ. പക്ഷേ എനിക്ക് പേഴ്സണലി പോകണം അല്ലെങ്കിൽ കാണണം എന്ന് ഉറപ്പിച്ചു വെച്ച സ്ഥലങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ മൊത്തത്തിൽ ട്രാവൽ ചെയ്ത് എത്തിയത്. അപ്പോൾ ഇത്രയും യാത്രകളൊക്കെ നടത്തിയത് ഒരു ഇലക്ട്രിക് വാഹനം വെച്ചാണ്. അപ്പോൾ അത് എത്രമാത്രം വർക്കൗട്ട് ആവുമെന്ന് നോക്കാനും കൂടിയാണ് സത്യം പറഞ്ഞാൽ ഇത്രയും കിലോമീറ്റർ ഉള്ളൊരു യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തതും. അത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്തു. അപ്പോൾ ഇനിയും പല പല റൂട്ടുകളിലേക്ക് ഇതുപോലെ തന്നെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വെച്ച് ഞാൻ പോകുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഈ ചാനലിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു യാത്രയായിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.